ഗ്രേസ് റേഡിയോ പ്രഭാത സന്ദേശത്തിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് റേഡിയോയിൽ പ്രഭാത സന്ദേശവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിത്തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞുപോയ മണിക്കൂറുകളിൽ, ദിവസങ്ങളിൽ, രാത്രിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കൊപ്പം ഉണ്ടായിരുന്നു. മാരക രോഗങ്ങൾ കൊണ്ട് നമ്മുടെ ഭൂമി വല്ലാത്ത അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളായിരിക്കും നമ്മെ ഓരോരുത്തരെയും ഒരു ദിവസം കൂടെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. പ്രിയരെ, ഞാൻ നിങ്ങളുടെ പാസ്റ്റർ റെന്നി ഇടപ്പറമ്പിൽ. ഇന്നത്തെ ചിന്താവിഷയം മത്തായിയുടെ സുവിശേഷം 13:44 സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിയോട് സാദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ടു മറച്ചിട്ടു തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ എന്നീ നാല് സുവിശേഷങ്ങളിൽ യേശു കർത്താവിൻ്റെ സുവിശേഷീകരണത്തെക്കുറിച്ചും യേശു പറഞ്ഞ ഉപമകളെക്കുറിച്ചും യേശുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചും പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക പുസ്തകമാണ് സുവിശേഷങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ഈ സുവിശേഷങ്ങളിൽ മത്തായിയുടെ സുവിശേഷം 13:44 നാം കാണുന്നത് നിധി എന്ന വിഷയത്തെക്കുറിച്ചാണ്. മത്തായിയുടെ സുവിശേഷം തികച്ചും ദൈവരാജ്യത്തെപ്പറ്റിയുള്ള ക്രിസ്തുവിൻ്റെ ഉപദേശമാണ് 13:11 നമ്മൾ കാണുന്നത്. 13:1-23 വിധക്കാരൻ്റെ ഉപമയും 13:24-30 വാക്യങ്ങളിൽ കളകളുടെ ഉപമയും 13:31-32 വാക്യങ്ങളിൽ കടുകുമണിയുടെ ഉപമയും 13:33-35 വാക്യങ്ങളിൽ പുളിച്ചമാവിൻ്റെ ഉപമയും 13:44 വാക്യത്തിൽ ഒളിപ്പിച്ചു വെച്ച നിധിയുടെ ഉപമയും 45-46 വാക്യങ്ങളിൽ വിലയേറിയ മുത്തിൻ്റെ ഉപമയും 13:47-50 വാക്യങ്ങളിൽ വലിച്ചു കയറ്റപ്പെട്ട വലയുടെ ഉപമയും 13:51-52 വാക്യങ്ങളിൽ വീട്ടുടയവൻ്റെ ഉപമയും നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം യേശു പറഞ്ഞിരിക്കുന്നത് ദൈവരാജ്യത്തെ തൻ്റെ ജനഹൃദയങ്ങളിലെ കാക്കാനായിട്ട് ഉള്ള ഉപമകളായിരുന്നു. കൊച്ചു കൊച്ചു ഉപമകൾ പറഞ്ഞ് ദൈവരാജ്യത്തെ അവരുടെ ഉള്ളിലാക്കുക, ഇതായിരുന്നു യേശു ഉദ്ദേശിച്ചത്. ഈ ഉപമകളിൽ അതിപ്രധാനമായി പറയപ്പെട്ട ഒരു ഉപമയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. അതാണ് 13:44 വാക്യത്തിൽ പറയുന്ന ഒളിപ്പിച്ചു വെച്ച നിധി എന്നത്. പുരാതന കാലത്ത് വിലയേറിയ നാണയങ്ങൾ, ആഭരണങ്ങൾ, വിലയേറിയ കല്ലുകൾ ആദിയായവ പാത്രങ്ങളിലാക്കി ഭൂമിക്ക് അടിയിൽ സൂക്ഷിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു. മത്തായിയുടെ സുവിശേഷം 25:25 വാക്യത്തിൽ ദുഷ്ടദാസന്മാർ ചെയ്തതും ഇതുതന്നെയാണ്. ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്തുക്കൾ അവരെ ഏൽപ്പിക്കുന്നതും, ഒരുത്തൻ 5 താലന്തും മറ്റൊരുത്തന് 2 താലന്തും മറ്റൊരുത്തന് 1 താലന്തും ഇങ്ങനെ അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുക്കുന്നതും, പിന്നീട് 5 താലന്ത് കിട്ടിയവൻ 5 കൂടെ വ്യാപാരം ചെയ്യുകയും 2 താലന്ത് കിട്ടിയവൻ 2 കൂടെ വ്യാപാരം ചെയ്യുകയും 1 താലന്ത് കിട്ടിയവൻ അങ്ങനെ തന്നെ നിലത്ത് കുഴിച്ചിട്ടു എന്ന് നമ്മളവിടെ കാണുന്നു. 2 5 താലന്ത് കിട്ടിയവർ വ്യാപാരം ചെയ്തപ്പോൾ സ്വർഗത്തിലെ ദൈവം
അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന. എന്നാൽ ഒരു താലന്ത് കിട്ടിയവൻ കുഴിച്ചിട്ടതുകൊണ്ട് അവനെ വിളിക്കുന്ന വിളി ദുഷ്ടദാസനെ എന്നാണ്. നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന താലന്ത് എന്തുമാകട്ടെ, അത് പാടാനാകട്ടെ, പ്രാർത്ഥിക്കാനാകട്ടെ, അത് എഴുതാനാകട്ടെ, വരയ്ക്കാനാകട്ടെ, ഏത് നിലയിലും ഒരു താലന്ത് നിനക്കുണ്ടെങ്കിൽ ആ താലന്തി നീ വർദ്ധിപ്പിച്ചെടുക്കണം. ആ താലന്തിനെ നീ നശിപ്പിക്കരുത്. ഇടയ്ക്ക് ഞാൻ പറയാം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു താലന്ത് ഉണ്ടെങ്കിൽ പാടാനാണോ വരയ്ക്കാനാണോ എഴുതാനാണോ മറ്റേതെങ്കിലും താലന്തുകൾ, നല്ല നല്ല താലന്തുകൾ ഉണ്ടെങ്കിൽ അത് ചെറുപ്രായത്തിലെ അതിനെ വളർത്തിയെടുക്കണം. അതിനെ നശിപ്പിക്കരുത്. നെഗറ്റീവ് വാക്കുകൾ പറഞ്ഞ് അതിനെ കൊല്ലരുത്. അതിന് അവസരം കൊടുക്കണം. ചിലപ്പോൾ ദൈവം അവന് കൊടുക്കുന്ന, അവർക്ക് കൊടുക്കുന്ന ഒരു കഴിവായിരിക്കും. അതിനെ വികസിപ്പിച്ചെടുക്കുന്ന, തൻ്റെ കുഞ്ഞുങ്ങളുടെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുന്ന മാതാപിതാക്കൾ എനിക്കറിയാം. എന്നാൽ അതേ നിലവാരത്തിൽ മറ്റൊരു ഭാഗത്ത് ചിന്തിച്ചാൽ ദൈവം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആ ചെറിയ താലന്തുകൾ വളർത്തിയെടുക്കാതെ, പ്രോത്സാഹിപ്പിക്കാതെ, പകരം അതിനെ അടിച്ചമർത്തുന്ന മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ പ്രിയരെ, നല്ല താലന്തുകൾ ഉണ്ടെങ്കിൽ ആ താലന്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. അതേപോലെ പ്രാർത്ഥന എന്നൊരു താലന്ത് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, വചനധ്യാനം എന്ന് പറയുന്നൊരു താലന്ത് തന്നിട്ടുണ്ടെങ്കിൽ, ദൈവവചനത്തെക്കുറിച്ച് എഴുതുവാനുള്ള താലന്ത് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ആ താലന്ത് നീ കുഴിച്ചിടരുത്. കുഴിച്ചിട്ടാൽ നിന്നെ ദുഷ്ടദാസനേ എന്നുള്ള വിളിയായിരിക്കും നിനക്ക് കേൾക്കാൻ കഴിയുന്നത്. ഇതുപോലെ ഈ ഉപമയിലും ഒരു മനുഷ്യന് വിലയേറിയ നിധി ഒരു വയലിൽ നിന്ന് കണ്ടുകിട്ടുന്നു. പക്ഷേ ആ വയലിൻ്റെ ഉടമയുടെ നിധി അല്ലായിരുന്നു. ആയതിനാലും വയലിൻ്റെ ഉടമ തൻ്റെ സമസ്തവും വിറ്റു പറക്കി അവൻ ആ വയലിനെ വില കൊടുത്തു വാങ്ങി. ഇങ്ങനെ ദൈവരാജ്യം ഒരു വയലിനോട് സാദൃശ്യമാകുന്നു. ഒരുവനത് കാണുന്നു, തൻ്റെ സന്തോഷം നിമിത്തം, ആ നിധി കണ്ട സന്തോഷം നിമിത്തം തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുന്നു. അതാണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന ശക്തമായ ഒരു വെളിപ്പാട്. ആ മനുഷ്യൻ ആരാണ്? യേശുവാണ്. ആ വയൽ ഏതാണ്? ലോകമാണ്. ആ വയലിലെ നിധി ആരാണ്? നാം ഓരോരുത്തരുമാണ്. ഇത് മനുഷ്യൻ്റെ വിലയാണ്. നാം ദൈവത്തിൻ്റെ നിധിയാണ്. ദൈവത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അതേ നാം വിലയുള്ളവരാണ്. നമ്മെ വയലാകുന്ന ലോകത്തിൽ കിടക്കുന്നത് കണ്ടിട്ട് ക്രിസ്തുവാകുന്ന മനുഷ്യൻ ഈ വയൽ തൻ്റെ സ്വന്തം രക്തം വില കൊടുത്ത് വാങ്ങി. ഈ ലോകത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു, തൻ്റെ സഭയാക്കി ദൈവം മാറ്റി. അപ്പോസ്തല പ്രവൃത്തി 20:28. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, ശ്രദ്ധിക്കൂ, 1 പത്രോസ് 2:9, നാം അന്ധകാരമാകുന്ന ലോകത്തിലാണ് കിടക്കുന്നതെന്നും നമ്മെ അതിൽ നിന്നും വിളിച്ചു എന്നും നമ്മെ വിളിച്ചത് തൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തജനവും ആകുന്നു എന്നുമാണ്. നാം വെറും നിധികളല്ല, മറിച്ച് തമ്പുരാൻ്റെ സമ്പത്താണ്. അതാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. സ്വന്തജനമാണ്, പുരോഹിത വർഗമാണ്, വിശുദ്ധജനമാണ്, വിലയേറിയ സമ്പത്താണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറയൂ. നാം ദൈവത്തിൻ്റെ സമ്പത്താകണമെങ്കിൽ പഴയ നിയമത്തിൽ പറയുന്നത് ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. പുറപ്പാട് പുസ്തകം 19:5. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിൽ വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ സമ്പത്ത് നിങ്ങളാകണമെങ്കിൽ, ദൈവത്തിൻ്റെ നീതി നിങ്ങളാകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അനുസരിക്കണം. ദൈവത്തിൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യണം. കൂടാതെ യഹോവയെ ഉണ്ടാക്കുന്ന ദിവസത്തിൽ നാം ഒരു നിക്ഷേപമായിരിക്കും. അന്നൊരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ യഹോവ അവരെ ആദരിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അതെ, നിങ്ങളൊരു നിധിയാണെങ്കിൽ, ദൈവത്തിന് പ്രത്യേക സമ്പത്താണെങ്കിൽ നിങ്ങൾ തളർന്നു പോകരുത്. ജീവിതത്തിൽ കയറി വരുന്ന സകലവിധ പരിശോധനകളും തരണം ചെയ്യുവാൻ കൃപ ലഭിച്ചവരാണ് നിങ്ങളെന്ന് മറന്നുപോകരുത്. ആ കൃപ നിങ്ങൾ ജ്വലിപ്പിച്ചെടുത്തോണം. യഹോവ ഉണ്ടാക്കാൻ പോകുന്ന പുതിയ ദിവസത്തിൽ, പുതിയ ഭൂമിയിൽ നീയും ഞാനും ഒരു പ്രത്യേക സമ്പത്തും. അവിടെ വെച്ച് നാം
ഇന്നനുഭവിക്കുന്ന സകല വേദനകൾക്കും നിന്ദകൾക്കും പരിഹാസത്തിനും അപവാദത്തിനും ഒരു ആദരവ് നൽകി അന്ന് നാം ക്രിസ്തുവാകുന്ന നീതി സൂര്യന് മറവായി നിൽക്കും. അതേ പ്രിയരെ, ഇന്ന് പകൽ നിങ്ങളെ വചനത്തിൽ വിശ്വസിക്കുക. നിന്നെ ആദരിക്കുന്ന ഒരു സമയമുണ്ട്. അതിനായി പാപം നിറഞ്ഞ ലോകത്തിൽ ലോകമാകുന്ന വയലിൽ നിധികളാൽ കുഴിച്ചിടപ്പെട്ട നമ്മെ കണ്ടിട്ട് യേശു തൻ്റെ രക്തം വില കൊടുത്ത് നമ്മെ വിലയ്ക്കു വാങ്ങി. ഇനി നാം താന്താങ്ങൾക്കുള്ളവരല്ല, ക്രിസ്തുവിൻ്റെ വിലയുള്ളവരാണ്. ആയതിനാൽ നിങ്ങൾ സാധാരണക്കാരല്ല. പ്രവാചകൻ പറയുന്നത് പോലെ, ഇതാ തനിച്ചു പാർക്കുന്നൊരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ടില്ല. അതെ, ജാതികളോട് ഇടകലരാൻ കഴിയത്തില്ല, ജാതികളെപ്പോലെ ജീവിക്കാൻ കഴിയത്തില്ല. നീ ജാതിയല്ല. നിന്റെ അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്ന ജാതികൾ ചെയ്യുന്നത് പോലെ നിനക്ക് ചെയ്യാനും പ്രവർത്തിക്കാനും സംസാരിക്കാനും പറ്റില്ല. നീ ഒരു വിശുദ്ധ ജനമാ, ദൈവത്തിൻ്റെ നിധിയാ, ദൈവത്തിൻ്റെ സമ്പത്താ. ഇന്നു പകൽ നിനക്കുറപ്പും ധൈര്യവും ഈ വചനത്തിൽ നിന്ന് പ്രാപിച്ചു കൊള്ളുക. അതേ പ്രിയരെ, നാം വിലയുള്ളവരാണ്, മുഴു ലോകത്തെക്കാളും വിലയുള്ളവർ. മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വീണ്ടെടുപ്പ് രക്തത്താൽ മാനവരാശിയുടെ വീണ്ടെടുപ്പാണ്. പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത് ആ ക്രിസ്തു യേശുവിൻ്റെ സ്നേഹം നാം വയലിൽ ഒളിപ്പിച്ച സമ്പത്തായി നിധിയായി തീർന്നു എന്നുള്ളതാണ്. അതിനാലാണ് അവസാന തുള്ളി രക്തവും കൊടുത്തത്. ശേഷം യേശു നമ്മെ സ്വന്തമാക്കിയത്. ലോകത്തിനും ന്യായപ്രമാണത്തിനും കീഴിക്കിടന്ന നമ്മെ വിലയ്ക്കു വാങ്ങിയത് നാം പുത്രത്വം പ്രാപിക്കാനാണ്. തുടർന്ന് ദൈവത്തിൻ്റെ കയ്യിലായ നിധിയായ നമ്മെ അവൻ്റെ മക്കളാക്കി അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ നമുക്ക് അവകാശം നൽകി. സ്വന്തം പുത്രൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലാക്കി തന്നു. അങ്ങനെ ഇനി നാം ആർക്കും ദാസനല്ല, ആർക്കും ദാസിയല്ല. നാം ഒരു മനുഷ്യൻ്റെയും മധ്യസ്ഥൻ്റെയും ദാസനല്ല. ഇനി നിങ്ങൾക്ക് അപ്പാ പിതാവേ എന്ന് നേരിട്ട് ഏത് സമയവും ചെന്ന് വിളിപ്പാൻ, ആ കാലെ കെട്ടിപ്പിടിക്കാൻ, ആ മാറോട് ചേർന്നിരിക്കാൻ, ആ മടിയിൽ കിടക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകി. എപ്പോൾ വേണമെങ്കിലും അബ്ബാ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് കയറി ചെല്ലാനും നാം പുത്രത്വത്തിൻ്റെ അവകാശികളാക്കി ദൈവം നമ്മെ മാറ്റി. കൂടുതൽ അറിയാൻ ഗലാത്യലേഖനം 4-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ പുസ്തകം തുറന്ന് വായിക്കൂ. ഞാൻ പറയുന്നത് സത്യമാണോ എന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാൻ കഴിയും. ഇന്നു പകൽ കൂടുതൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പരിവർത്തിക്കുന്ന ദിവസമാണ്. ഒന്നോർത്തു നോക്ക്, നാം ജാതികളെപ്പോലെ അലമുറയിട്ട് പരാതിയുള്ളവരായി നടക്കാനുള്ളവരല്ല. നമ്മൾ തമ്പുരാനാൽ വിലയ്ക്കു വാങ്ങപ്പെട്ട നിധികളാണ്. ഓ പ്രിയരെ, നമ്മൾ നിധികളാണ്. സ്വർഗരാജ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്വർഗം നമുക്ക് ഉദാഹരണമായി നമ്മെ കാണിച്ചത് ഏത് വസ്തുവിനോടുകൂടെയാണ്? നിധിയോടുകൂടെയാണ്. നിധി ഏറ്റവും വലിയ വിലയുള്ളതാണ്. വിലയിട്ടളക്കാൻ പറ്റാത്ത ഒരു വസ്തുവാണ് നിധി എന്ന് പറയുന്നത്. തൻ്റെ മക്കളെക്കുറിച്ച് ദൈവം വെച്ചിരിക്കുന്ന പൊസിഷൻ കണ്ടോ, നിധിയാണെന്ന്. അതേ സഹോദര, നീ ദൈവത്തിൻ്റെ നിധിയാ. അതേ പ്രിയ മാതാവേ, നീ ദൈവത്തിൻ്റെ നിധിയാ. നിന്നെ ആർക്കും മാന്താനും ഞോണ്ടാനും പറ്റത്തില്ല. അവരെ ആരെങ്കിലും അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ വചനം പറയുന്നു, എൻ്റെ ദാസനെ തൊടുന്നവൻ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു. കർത്താവിൻ്റെ കൃഷ്ണമണിയെ തൊടുന്ന പോലെയാ നിന്നെ ദ്രോഹിക്കുന്നവരാരെങ്കിലും നിൻ്റെ മുമ്പിലുണ്ടെങ്കിൽ. പിതാവേ, അവർ എൻ്റെ നിധികളാണ്. സ്വർഗത്തിലിരുന്ന് ഇപ്പോൾ പിതാവാം ദൈവത്തോട് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും വാതോരാതെ യേശു പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ പ്രിയരെ, പിതാവേ അവർ എൻ്റെ നിധികളാണ്, ഞാൻ വില കൊടുത്തതാണ്, എൻ്റെ സമ്പത്താണ്. എത്ര പേർക്ക് സന്തോഷിക്കാൻ കഴിയും ഇത്ര നല്ല ദൈവത്തെ സ്വന്തം രക്ഷിതാവായി ലഭിക്കാൻ അവസരം കിട്ടിയത്, ഭാഗ്യം ലഭിച്ചത് ചെറിയ കാര്യമാണോ പ്രിയരെ? അപ്പനായി ഒരു മനുഷ്യൻ്റെ ആശ്രയമില്ലാതെ, മരിച്ചുപോയവരുടെ സഹായമില്ലാതെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ ഭാഗ്യം ലഭിച്ച നമ്മൾ ഈ ലോകത്തിലെ ഭാഗ്യവാന്മാരാണ്. മുഴുവൻ ലോകത്തേക്കാൾ ഭാഗ്യം നമുക്കാണ്.
അതേ പ്രിയരെ, ഇസ്രായേലായ നാം ഓരോരുത്തരും ജാതികളുടെ മധ്യത്തിൽ മിശ്രപ്പെട്ട് കിടന്നത് യേശു കണ്ടു. നമ്മെ വീണ്ടെടുത്ത് അവൻ്റെ രാജ്യത്തിലാക്കുവാൻ ധാരാളം വില കൊടുക്കേണ്ടി വന്നു. ഈ ലോകത്തിലെ ചെളിക്കുഴിയിൽ ഒരു വിലയുമില്ലാതെ കിടന്ന നമ്മെ വിലമതിക്കാനാകാത്ത നിധികളാക്കി മാറ്റിയത് യേശുവിൻ്റെ സ്നേഹമല്ലേ? ആ യേശു നമുക്ക് വേണ്ടി തൻ്റെ കയ്യിൽ ആണിയടിച്ചു, തൻ്റെ കാലിൽ ആണിയടിച്ചു, തൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചു, തൻ്റെ ശരീരം മൊത്തം കീറി മുറിക്കപ്പെട്ടു, തൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി, കോലുകൊണ്ടടിച്ചു, കറുത്ത തുണി വെച്ച് കെട്ടി, അവനെ പച്ചമര കുരിശുമായി നമ്മുടെ അപ്പച്ചനെ ക്രൂശുമെടുപ്പിച്ചുകൊണ്ട് നടത്തി. ആ കാൽവറിയിൽ കുരിശിൽ വെച്ച് കെട്ടി അടിച്ചമർത്തി കുരിശിടുവാൻ വെച്ച കുഴിയിലേക്ക് കുരിശെടുത്തിട്ടു. തൻ്റെ ശരീരം കീറി. എന്തിനാ ഇതൊക്കെ സഹിച്ചത്? പാപമറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പരമപിതാവ്, നമ്മുടെ അപ്പച്ചൻ എന്തിനാ ഇത് സഹിച്ചത്? പ്രിയരെ, മതമുണ്ടാക്കാനല്ല, ഒരു സൊസൈറ്റിയെ വാർത്തെടുക്കാനല്ല, മുഴുവോകത്തെ രക്ഷിക്കാൻ. എവിടെ നിന്ന്? പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന് വിടുവിച്ച് നഷ്ടപ്പെട്ടുപോയ ഏദനിലേക്ക് മടക്കി വരുത്താൻ, പിതാവിൻ്റെ കൂടെ ഒന്ന് ഇരുത്താൻ, ദൈവത്തിൻ്റെ മഹത്വം ഒന്ന് അറിയിക്കാൻ, ദൈവം നമുക്ക് വേണ്ടി പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് ഇതൊക്കെ നമുക്ക് തന്നത് നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാ. ഈ ലോകത്തിലെ ചെളിക്കുഴിയിലാണ് നമ്മൾ കിടന്നത്. ഒരു വിലയുമില്ലായിരുന്നു, ഒരു കുടുംബശ്രേഷ്ഠതയില്ലായിരുന്നു. പുറകോട്ട് നോക്കിയാൽ ഭയങ്കര ദാരിദ്ര്യമാ, അപവാദമാ, പുറത്തു പറയാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ നിന്ന് മനുഷ്യർ മാറി നിന്നപ്പോൾ സ്വർഗമിറങ്ങി വന്ന് എന്നെയും നിന്നെയും കാട്ടൊലിവായിരുന്ന നമ്മെ നാട്ടൊലിവിനോട് കൂടെ ചേർത്ത്, നമ്മെ ഉട്ടിച്ചു ചേർത്ത് ഫലം കായ്ക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. നമ്മെ വീണ്ടെടുക്കുവാൻ അവൻ വില കൊടുത്തു. പ്രിയരെ, റേഡിയോയിൽ കൂടെ കേൾക്കുന്ന എൻ്റെ സഹോദര, ഗ്രേസ് റേഡിയോയിൽ കൂടെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുമ്പോൾ നിങ്ങൾ ആ വചനം ഒന്ന് കൈക്കൊള്ളുമോ? നിങ്ങൾ സാധാരണപ്പെട്ടവരല്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് പണം കുറവായിരിക്കും, വിദ്യാഭ്യാസം കുറവായിരിക്കും, സൗന്ദര്യം കുറവായിരിക്കും, നാലാളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ കഴിയാത്ത വാക്കു ചാതുര്യമില്ലാത്തവരായിരിക്കും. പക്ഷെ ഞാൻ ഇന്ന് പകൽ കൃതജ്ഞത തുറന്ന് പറയാം, നീ തമ്പുരാൻ്റെ നിധിയാ. നിന്നെ ആർക്കും വേണ്ടായിരിക്കും, നിന്റെ വീട്ടുകാർക്ക് വേണ്ടായിരിക്കും, കൂട്ടുകാർക്ക് വേണ്ടായിരിക്കും, സഭക്കാർക്ക് വേണ്ടായിരിക്കും, സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഇന്ന് പകൽ പറയാം, നീ തമ്പുരാൻ്റെ നിധിയാ. നീ നശിക്കാൻ എൻ്റെ അപ്പച്ചൻ ആഗ്രഹിക്കുന്നില്ല, നീ മുടിഞ്ഞു പോകാൻ എൻ്റെ അപ്പച്ചൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിനക്ക് അളക്കാൻ കഴിയാത്ത വില ഇട്ട് നിന്നെ വിലയ്ക്ക് വാങ്ങിയത് സ്വർഗത്തിലെ യേശു അപ്പച്ചനാ. ആ തമ്പുരാൻ്റെ മുമ്പിൽ ഒന്ന് മുട്ടുകുത്തിയാൽ നിന്റെ ലെവൽ മാറും, നിന്റെ സ്ഥിതി മാറും, നിന്റെ ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ മാറും, നിന്റെ കടഭാരം മാറും, നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിനക്കൊരു നിത്യത കിട്ടും, നിന്റെ ദൈവവേദനയായി വസിക്കും. നീ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കണം. നീ എത്രയും പെട്ടെന്ന് പാപം ഏറ്റുപറഞ്ഞ് യേശുവിനോട് നീ ചേർന്നോണം, യേശുവിനായി നീ ജീവിച്ചോണം. മദ്യപാനം ഉണ്ടെങ്കിൽ ഉപേക്ഷിച്ചോണം, പുകവലി ഉണ്ടെങ്കിൽ ഉപേക്ഷിച്ചോണം. നീ മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ കൽപ്പനയായിരിക്കുന്ന സ്നാനം നീ സ്വീകരിച്ചോണം. സ്നാനം സഭയോട് ചേരാനുള്ളതല്ല, യേശുവിനോട് ചേരാനുള്ളത്. നീ തെറ്റിദ്ധരിക്കരുത്, യേശുവിനോട് നീ ചേർന്നോണം. നീ തമ്പുരാൻ്റെ നിധിയാ, തമ്പുരാൻ്റെ സമ്പത്താ, തമ്പുരാൻ്റെ സ്വത്താ. നിന്നെ കണ്ടപ്പോൾ ആ ലോകം വിലയ്ക്ക് വാങ്ങി, വയല് വിലയ്ക്ക് വാങ്ങി, നിന്നെ അതിൽ നിന്ന് ദത്തെടുത്തെങ്കിൽ, അഡാപ്റ്റ് ചെയ്തെങ്കിൽ, ഇന്ന് പകൽ ആത്മാവി ഞാൻ പറയാം, നീയൊരു സാധാരണക്കാരിയല്ല, നീയൊരു സാധാരണക്കാരനല്ല. നിന്നെ ആർക്കും വേണ്ടെങ്കിലും നിന്നെ ദൈവത്തിന് വേണം. നിന്റെ കുടുംബത്തിന് നിന്നെ വേണ്ടായെങ്കിൽ, നിന്റെ ഭർത്താവിന് നിന്നെ വേണ്ടായെങ്കിൽ, നിന്റെ ഭാര്യയ്ക്ക് നിന്നെ വേണ്ടായെങ്കിൽ, എൻ്റെ യേശുവിന് നിന്നെ വേണം. അവൻ നിന്നെ വീണ്ടെടുക്കും, അവൻ നിന്നെ വിടുവിക്കും, അവൻ നിന്നെ സഹായിക്കും. അവൻ ഒരിക്കലും നിന്നെ കൈവിടത്തില്ല, അവൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ട് വേദപുസ്തകത്തിൽ കർത്താവ് പറഞ്ഞത്, അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഒരു പെറ്റ തള്ളയ്ക്ക് തൻ്റെ കുഞ്ഞിനെ മറക്കാൻ കഴിയുമോ? എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഇങ്ങനൊരു മകൻ എനിക്കില്ല എന്ന് അമ്മ പറഞ്ഞു കാണും. ഒരുപക്ഷെ അമ്മ നിന്റെ മുമ്പിൽ നിന്ന് മാറി നിന്ന് കാണും.
പക്ഷെ അമ്മയ്ക്ക് നിന്നെ ഹൃദയം കൊണ്ട് മറക്കാൻ കഴിയത്തില്ല. അവൻ എൻ്റെ മകനാണെന്നുള്ള ധാരണയിൽ അമ്മ കരയുന്നുണ്ടാകും, അമ്മ നിലവിളിക്കുന്നുണ്ടാകും. ഒരിക്കലും നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ ഒരമ്മയ്ക്ക് മറക്കാൻ കഴിയത്തില്ല. അങ്ങനാണെങ്കിൽ കർത്താവ് പറയുകയാ, അല്ലെങ്കിൽ ആ അമ്മ മറന്നാലും, മറക്കാൻ കഴിയാത്ത അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. എത്ര ഗ്യാരണ്ടിയോടുകൂടെയാ ഇന്നു പകൽ പരിശുദ്ധാത്മാവ് ചിലതിനെ നോക്കി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നത്, നീ ഒറ്റയ്ക്കല്ല പ്രിയരേ, നീ തകർന്നിട്ടില്ല, നീ മുടിഞ്ഞിട്ടില്ല. കാറ്റ് വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ അതിനെ ശാന്തമാക്കാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് പകൽ നിന്റെ കൂടെ ഉണ്ട്. ഈ വചനം ഇന്ന് പകൽ കൈക്കൊള്ളുക. ഈ വചനത്തെ നീ കെട്ടിപ്പിടിക്ക്, ഈ വചനത്തെ നീ അംഗീകരിക്ക്. നീ കർത്താവിന്റെ ഇഷ്ടം ചെയ്യ്, നീ രക്ഷിക്കപ്പെട്, നീ പാപമേറ്റുപറ, നീ സ്നാനപ്പെട്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്ക്. നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരും. നാം ഏത് അവസ്ഥയിലായിരുന്നുവോ നാം അവിടെ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നതാണ് നമ്മുടെ വീണ്ടെടുപ്പിന്റെ മഹത്വം. നിധികളായ നമ്മെ വിലയുള്ളതാക്കി മാറ്റുവാൻ യേശു അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യനായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതേ പ്രിയരെ, നാം ആയി തീരാൻ നഷ്ടപ്പെട്ട പറദീസയിലേക്ക്, ദൈവകൃപയിലേക്ക്, പിതാവിങ്കിലേക്ക് തിരികെ വരുവാൻ, തിരികെ ലഭിക്കുവാൻ, പിതാവിങ്കിൽ നിന്ന് തേജസ്സും ബഹുമാനവും ലഭിക്കുവാൻ നമ്മുടെ കർത്താവ് ദാസരൂപമെടുത്തെന്ന്, മനുഷ്യ സാദൃശ്യമായി തീർന്നെന്ന്, വേഷത്തിൽ തന്നെത്താൻ ഒഴിച്ചെന്ന്, മനുഷ്യനായി വിളങ്ങി അവൻ തന്നെ തന്നെ താഴ്ത്തിയെന്ന്, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ അനുസരണമുള്ളവനായി മാറി നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മെ രക്ഷിക്കുവാൻ, നിധിയായ നമ്മെ സംരക്ഷിക്കുവാൻ, നമുക്ക് വീണ്ടെടുപ്പ് നൽകാൻ, ചെളിയിന്ന് നമ്മെ കരകയറ്റാൻ, സ്ഥിരമായ പാറമേൽ ഉറപ്പിക്കാൻ, നിന്റെ സ്ഥിതി മാറ്റാൻ, നിന്റെ രോഗം മാറ്റാൻ, നിന്റെ ശാപം മാറ്റാൻ, നിന്റെ പിതാക്കന്മാർ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ പ്രവൃത്തിയുടെ പരിണത ഫലമായ മരണത്തിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കാൻ യേശു നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരിക്കെ, അവൻ സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന യേശു ക്രിസ്തുവിൻ്റെ കൃപ നാം തിരിച്ചറിയണം. അതേ പ്രിയരെ, ക്രിസ്തുവിൻ്റെ നിധികളായ നാം യേശുവിൽ സുരക്ഷിതരാണ്. യേശുവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കപ്പെടാം, കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കാം. വിലയില്ലാത്ത സ്ഥാനത്ത് നാം വിലയുള്ളവരായി തീരാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? അതിനായി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ എന്നോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കൂ. യേശുവേ, ഞാനൊരു പാപിയാണ്. പാപത്തിൽ എൻ്റെ അമ്മ പ്രസവിച്ചു. പാപത്തിൻ്റെ വീണ്ടെടുപ്പിനായി അങ്ങ് രക്തമെനിക്ക് വേണ്ടി തന്നു എന്നും ദൈവരൂപത്തിലിരിക്കവേ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യനായി തന്നെത്താൻ ഒഴിച്ച് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് സ്ഥാനമുറപ്പിക്കേണ്ടതിനും അങ്ങയുടെ മകനായി ജീവിക്കേണ്ടതിനും അങ്ങയുടെ നിധിയായി സമ്പത്തായി തീരേണ്ടതിനും എന്നെ പണിയണമേ എന്ന് പ്രാർത്ഥിക്കാം. ആ രക്തത്താൽ ഞങ്ങൾ സുരക്ഷിതരാകുവാൻ അങ്ങ് ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെയെങ്കിൽ എനിക്കൊപ്പം ഇന്ന് പകൽ പ്രാർത്ഥിപ്പാൻ ഒന്ന് മുട്ടുമടക്കിക്കാട്ടെ. ഈ വചനം നിങ്ങളെ ജീവിപ്പിക്കട്ടെ. ഇന്ന് പകൽ നിങ്ങളറിയാത്ത ചില പാന്താവിൽ കൂടെ, നിങ്ങളറിയാത്ത ചില നന്മയിൽ കൂടെ, നിങ്ങളറിയാത്ത ചില വിടുതലിൽ കൂടെ ഇന്ന് പകൽ നിങ്ങളെ നയിക്കട്ടെ. അതിന് യേശുവിൻ്റെ ആത്മാവിനെ ഇന്നൊരു പകൽ കൂട്ടുപിടിക്കാം. നിനക്ക് വില തന്ന, നിന്നെ വീണ്ടെടുത്ത കർത്താവ് ഇന്ന് പകൽ നിനക്കൊപ്പമുണ്ട്. ആ കർത്താവിനോട് നിന്റെ സങ്കടം പറ. ആ കർത്താവിനോട് നിന്റെ വേദന പറ. കഴിയുമെങ്കിൽ നീ ഒന്ന് കരഞ്ഞുകൊണ്ട് ദൈവത്തോട് ഇന്ന് പകൽ പ്രാർത്ഥിക്ക. കഴിയുമെങ്കിൽ നിന്റെ കണ്ണുകൾ നിറയട്ടെ, നിന്റെ കവിൾത്തടങ്ങളിൽ കൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങട്ടെ. ആ കണ്ണുനീരൊന്നും നഷ്ടമായി പോകുകയില്ല.
നിനക്ക് പ്രതിഫലം വിധിക്കുവാൻ കഴിവുള്ള പുതിയ ദിവസത്തിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമ്പോൾ അന്ന് നിന്നെ ആദരിക്കുന്നൊരു ദിവസമുണ്ട്. ഇന്നത്തെ കഷ്ടതയ്ക്ക്, ഇന്നത്തെ വേദനയ്ക്ക്, ഇന്നത്തെ പരിഹാസത്തിന് ഒരു മാന്യത നിനക്ക് കിട്ടും. അതുകൊണ്ട് നിന്റെ വിഷയം ദൈവത്തോട് പറ, കർത്താവേ ഞാനിവരെ അനുഗ്രഹിക്കുന്നു, ഞാൻ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു, കർത്താവേ ഈ വചനം ഷെയർ ചെയ്യുന്നവരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൻ്റെ അനുഗ്രഹം ഈ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ, അത് വർദ്ധിക്കട്ടെ, അത് പെരുകട്ടെ, അത് വ്യാപരിക്കട്ടെ. കർത്താവേ ഈ നിധിയെ സൂക്ഷിക്കണേ, ഈ നിധി നഷ്ടപ്പെട്ടു പോകല്ലേ, ഈ നിധി, ഈ സമ്പത്ത് അങ്ങ് അക്കരെ വരെ കാണുവാൻ ദൈവ സഹായിക്കണേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഈ മെസ്സേജ് ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ ഈ ശുശ്രൂഷ മുടങ്ങാതെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ 6 മണിക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് റേഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. എല്ലാ ദിവസവും പ്രഭാത സന്ദേശം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുവാൻ വിളിക്കേണ്ട നമ്പർ 8590388859. വെബ്സൈറ്റ് graceradio.in. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Shoot.